മലയാള സിനിമയിൽ ഏറ്റവും അധികം റെഫറൻസ് വന്നിട്ടുള്ള കഥാപാത്രം ആരുടെയായിരിക്കും? പെട്ടെന്ന് ഒന്ന് ആലോചിച്ചാൽ നമ്മൾ മോഹൻലാൽ എന്ന് പറഞ്ഞേക്കാം. ഒരു താരമെന്ന നിലയിൽ മോഹൻലാൽ ആയിരിക്കാം. പക്ഷേ ചോദ്യം ഏത് കഥാപാത്രമാണെന്നതാണ്. കമ്മീഷണറിലെ ഭരചന്ദ്രനായിരിക്കുമോ, അതോ സ്ഫടികത്തിലെ ആടുതോമയോ? എന്നാൽ ഉത്തരം നമ്മുടെ സേതുരാമയ്യർ ആണെന്നതായിരിക്കും കൂടുതൽ ശരിയാവുക. 1988 ഇറങ്ങിയ ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ വന്ന സേതുരാമയ്യർ എന്ന കഥാപാത്രം ഈ 2020 ട്രെൻഡ് തന്നെയാണ്. കാരണം CBI 5 തിരശ്ശീലയിൽ ഉടൻ വരുമെന്നുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് കാരണം. അന്ന് തൊട്ടിങ്ങോട്ട് വാർത്തയിലും പത്രത്തിലും CBI എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് സേതുരാമയ്യർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് ചിത്രങ്ങളിലും ഈ റെഫറൻസ് വന്നു പോയിട്ടുണ്ട്. ഇനി സേതുരാമയ്യറിൻ്റെ കഥാപാത്രം വന്നു പോയിട്ടുള്ള മറ്റു ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1, ചിന്താമണി കൊലക്കേസ്. കലാഭവൻ മണിയെ കാണിക്കുമ്പോഴൊക്കെ CBI BGM. മണി എപ്പോഴും സേതുരാമയ്യരെ പോലെ കൈ പുറകിൽ കെട്ടിയാണ് നടക്കുന്നത്. 2, ഗാനമേള. മുകേഷ് 1-2 സീനുകളിൽ CBI പോലെ കോസ്റ്റ്യൂം ചെയ്തു വന്ന് കേസ് അന്വേഷിക്കുന്നുണ്ട്. 3, ആടുപുലിയാട്ടം. പിഷാരടി പറയുന്നുണ്ട് എടാ CBI എന്ന്. 4, പ്രേതം. ഷറഫുദ്ദീൻ പറയുന്നു ഇയാളാര്, സേതുരാമയ്യരോ എന്ന്. 5, ഉലകും ചുറ്റും വാലിബൻ. സുരാജ് സേതുരാമയ്യരെ അനുകരിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ. 6, കങ്കാരു. ജഗതിക്ക് വട്ട് ഇളകുമ്പോൾ അദ്ദേഹം CBI ആയിട്ടാണ് വരുന്നത്. 7, കണിച്ചുകുളങ്ങരയിൽ CBI. മനോജ് കെ ജയൻ്റെ ഇൻട്രോ CBI BGM അകമ്പടിയോടെയാണ്. 8, ഡിറ്റക്റ്റീവ്. ജഗതിയുടെ കഥാപാത്രം പറയുന്നുണ്ട് ഡമ്മി ഇട്ട് നോക്കിയാൽ ഇയാളാര്, CBI ആണോ എന്ന്. 9, ഡ്രൈവിംഗ് ലൈസൻസ്. സൈജു കുറുപ്പ് പറയുന്നുണ്ട് നീ നിൻ്റെ മറ്റേ പടത്തിലെ CBI കണ്ണുകൊണ്ട് എന്നെ കാണല്ലേ എന്ന്. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രം യഥാർത്ഥത്തിൽ മമ്മൂക്കിക്ക് വേണ്ടിയാണ് എഴുതിയത് തന്നെ. 10, ആനക്കള്ളൻ. ഇതിൻ്റെ അകത്ത് CBI BGM. 11, ഷെർലക് ടോംസ്. സെലീം കുമാർ പറയുന്നുണ്ട് ദേ സേതുരാമയ്യർ എത്തിയെന്ന്. 12, ജഗപുക. ഒരു പുതുമുഖ നടൻ സേതുരാമയ്യർ ആയി വേഷം കെട്ടി വരുന്നുണ്ട്. 13, രാമലീല. ദിലീപിനോട് ഷാജോൻ പറയുന്നുണ്ട് നീ സേതുരാമയ്യർ CBI കളിക്കാൻ നിൽക്കല്ലേ എന്ന്. 14, ഹാപ്പി ദർബാർ. ഇതിൽ സുരാജ് സേതുരാമയ്യരെ അനുകരിക്കുന്നുണ്ട്. 15, ബാലൻ വക്കീൽ. ഈ സിനിമയിൽ മമതയുടെ കഥാപാത്രം സേതുരാമയ്യറിലെ റെഫറൻസ് ഉപയോഗിക്കുന്നുണ്ട്. 16, അടയാളം. ഇന്നസെൻ്റ് സേതുരാമയ്യർ CBI കുറിച്ച് പറയുന്നുണ്ട്. 17, പട്ടണത്തിൽ ഭൂതം. മമ്മൂക്ക പറയുന്നുണ്ട് കേസ് തെളിയിക്കാൻ ഞാൻ സേതുരാമയ്യർ CBI ഒന്നുമല്ല എന്ന്. 18, മാസ്റ്റർ പീസ്. പെൺകുട്ടി കൊല്ലപ്പെട്ട കേസ് അന്വേഷണത്തിന് വരുമ്പോൾ CBI റെഫറൻസ് ഉണ്ട്. 19, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. ജഗദീഷ് ഡമ്മി കൊണ്ടുവരുമ്പോൾ CBI ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. 20, കോഹിനൂർ. കാലഘട്ടം അറിയിക്കാൻ CBI വന്ന വർഷമെന്ന് കാണിക്കുന്നുണ്ട് അതിൽ. 21, മായാ ബസാർ. ലാലു അലക്സ് ചോദിക്കുന്നു കേസ് അന്വേഷിക്കാൻ നീ ആരാ, സേതുരാമയ്യർ ആണോ എന്ന്. 22, നരിമാൻ. KPS ലളിത സേതുരാമയ്യരെക്കുറിച്ച് സുരേഷ് ഗോപിയോട് കാറിൽ വെച്ച് പറയുന്ന സീനുണ്ട്. 23, മിമിക്സ് ആക്ഷൻ 500. ഇതിൽ അബി സേതുരാമയ്യരെ അനുകരിക്കുന്നുണ്ട്. ചതിക്കാത്ത ചന്തു. CBI ഹോർഡിങ്സ് ഇതിൽ കാണിക്കുന്നുണ്ട്. 25, പട്ടണപ്രവേശം. മോഹൻലാൽ പറയും ഡമ്മി വേണം, ഡമ്മി ഇട്ട് നോക്കുന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി. CBI ഇറങ്ങി വൻ വിജയമായ ശേഷമാണ് പട്ടണപ്രവേശം ഷൂട്ടിംഗ് തുടങ്ങിയത് എന്ന് ആലോചിക്കുക. 1-way ടിക്കറ്റ്. പ്ലക്കാർഡ് മൊത്തം സേതുരാമയ്യറാണ് ഈ ചിത്രത്തിൽ. സിനിമ കണ്ടവർക്ക് മനസ്സിലാകും. മിമിക്സ് പരേഡ്. സിദ്ദീഖ് ഇതിൽ സേതുരാമയ്യരെ അനുകരിക്കുന്നുണ്ട്. 28, അണ്ണൻ തമ്പി. സുരാജ് കൈ പുറകിൽ കെട്ടി വരാൻ പറയുന്നു, ഇക്ക അത് അനുകരിക്കുന്നുണ്ട്. 29, രസികൻ. സുരാജ് സേതുരാമയ്യരെ അനുകരിക്കുന്നുണ്ട്. 30, വെറുതെ ഒരു ഭാര്യ. ജയറാം ഇതിൽ സേതുരാമയ്യരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. 31, ഇര. 32, ഷൈലോക്ക്. മമ്മൂക്ക ഇതിൽ പറയുന്നുണ്ട് പ്രതാപ എനിക്കിവിടെ മാത്രമല്ല അങ്ങ് നാഗ്പൂരിലും ഉണ്ടടാ പിടി എന്ന്. ഇത് സേതുരാമയ്യർ CBI ഒരു ഭാഗത്തിലെ ഡയലോഗാണ്. ഇനിയും ഒരുപാട് CBI റെഫറൻസ് മലയാള സിനിമയിലുണ്ട്. എല്ലാം കൂടി തപ്പിയെടുക്കാൻ നിന്നാൽ സ്ഥലം തന്നെ തികയാണ്ട് വരും. എങ്കിലും ഓർമ്മയിൽ വന്നിട്ടുള്ള ഏതാനും ചില റെഫറൻസുകളാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്.
ഇതിൽ വരാതെ പോയിട്ടുള്ള മറ്റ് ഒരുപാട് കഥാപാത്രങ്ങൾ സേതുരാമേറെ അനുകരിക്കുന്ന അല്ലെങ്കിൽ റെഫറൻസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് മലയാള സിനിമയിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഓർമ്മയിലുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു.